യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിരുന്ന കേരളത്തിലെ പതിനാലാമത്തെ ഉപമന്ത്രി ശ്രീ സുധാകരൻ ഈ അവാർഡ് കാരണം നിർവഹിക്കാൻ വേണ്ടിയിരുന്ന വരും എന്ന് പ്രതീക്ഷിക്കുന്ന ശ്രീ പി ജി ലോകം അവർ നമ്മുടെ അവാർഡ് ജേതാവ് ആരാധനായ ശ്രീ ഭക്തം ശക്തിയോടുകൾ ബഹുമാന്യായ നമ്മുടെ എല്ലാ ആലപ്പുഴയുടെ സ്വകാര്യതാണ് ശ്രീ രാജീവ് ഇവിടെ നമ്മുടെ ആദരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ ബഹുമാന്യായ ആദരണീയായ ശ്രീ സുജാത മാഷോടുകൾ ശ്രീ സദാ മാഷ് ഫൗണ്ടേഷൻ്റെ അതിൻ്റെ ചെയർമാൻ ശ്രീ മാസ്റ്റർ സലാം ബഹുമാനായ കല്യാണമാക്കി ഈ സ്റ്റേജിലിരിക്കുന്ന മാതാപിതാക്കളെ മുൻവശത്തെ ഇതിനേക്കാളും കൂടിയ ആൾക്കാരെ ഇപ്പോഴത്തെ കഴിവടുത്ത അവാർഡ് ജേതാവായ ഏറ്റവും തന്നെ നടന്നുള്ള അവാർഡ് വാങ്ങിച്ച ശ്രീകോട്ടിലാശയങ്ങളുൾപ്പെട്ട് സംഗീതത്തിലെ എല്ലാ നാടകത്തിലും സംഗീതം എല്ലാ നാടകത്തിലും എല്ലാത്തിൻ്റെയും സംഗീതം പറഞ്ഞ ഭഗവാനകാശി ആരംഭിക്കുന്ന ഭാഷ ഉൾപ്പെട്ട് ഭൂതത്തെ പറ്റി പറഞ്ഞാൽ കുഴപ്പമില്ല, ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നുള്ളത് നിർത്തുക. കാര്യം ഓരോ ഇടത്തും കഴിവുകൾ പ്രകടിപ്പിച്ച ഒത്തിരി യുദ്ധങ്ങൾ എൻ്റെ മുന്നിൽ ഇരിപ്പോട്ടെ. ഇവിടെ ഇരിക്കാൻ യോഗ്യതയായി നമ്മുടെ പിന്നെ അപ്പച്ചൻ അപ്പച്ചനെ പത്രത്തിൽ കണ്ടാൽ മതി, ഓടാൻ കഴിയില്ല. എന്നെ കൂടെ വിളിക്കും ഞാൻ. ഏതായാലും ആർട്ടിസ്റ്റ് കേശവൻ ഫൗണ്ടേഷൻ്റെ ഈ പുരസ്കാര വിതരണം ഈ പ്രോട്ടോകോൾ അനുസരിച്ച് ഈ കോവിഡ് വന്നിരുന്നു എന്ന ഈ മഹാമാരിയെ കോപിച്ചുകൊണ്ട് എന്ത് വന്നാലും ഇത് നടത്തണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇതൊരു കൊല്ലം മാറ്റി വെച്ചാൽ അതിൻ്റെതായ ഒരു മാനസികമായ സംഘർഷം. കാരണം ഞങ്ങളെ ഇതൊരു അവാർഡ് തന്നെ മാത്രമല്ല അത് ശേഷം ഫൗണ്ടേഷൻ ചെയ്യുന്നത്. ഈ ഫൗണ്ടേഷൻ ഒത്തിരി ജനനന്മ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം. ഇവിടെ ആസ്വാദവാസിക്ക് പറഞ്ഞതുപോലെ 36 പേർക്ക് അത് 10 പേർക്ക് 500 രൂപ ചാർജ് കൊടുക്കുക. ഇനി അവിടെ വർദ്ധിപ്പിക്കാൻ പോകും. ബാക്കിയുള്ള 26 പേർക്ക് 1000 രൂപ വെച്ച് എല്ലാ മാസവും കൃത്യമായിട്ട് അവരുടെ വീടുകളിൽ എത്തും. ഇപ്പൊ 2 പേര് തത്തു, ഒന്ന് തോറ്റാലിക്കര രുക്മിണിയും ഒന്ന് നമ്മുടെ ഈ തെരുവ് നാടകം ഏകാണ്ട നാടകം നടത്തുന്ന അദ്ദേഹം 4 മാസം കൊടുത്തു. അദ്ദേഹം ഒരു ദിവസം പറ്റി അദ്ദേഹത്തിൻ്റെ അങ്ങനെ 2 എണ്ണം നിന്നു. അപ്പൊ 4 എണ്ണം വന്നു പുതിയത്. ഇപ്പൊ 36 ആണ് 38. അപ്പൊ ഇത് കൊടുക്കുന്നത് ഇത് എൻ്റെ ഒരു കയ്യിലെ കാശും പോരാ. ഒരു വലിയ മനുഷ്യ സ്നേഹിയായ ഒരു അമർ ഹരികുമാർ എന്ന് പറയുന്ന ഒരാളുടെ ദുബായിലുണ്ട് കമ്പനിയുടെ അതിൻ്റെ ബാല്യ കാലത്ത് 10 വയസ്സിന്റെ കമ്പനിയൊക്കെയുള്ള വലിയ മനുഷ്യ സ്നേഹി കമ്പനി കൂടുതലുള്ള കാര്യത്തെ മനുഷ്യ സ്നേഹം. ഈ കോവിഡ് കാലഘട്ടത്തിൽ ദുബായിലെ 2 ഫ്ലൈറ്റ് ചാർജ് ചെയ്ത് 380 പേര് കേരളത്തിലെ നാനാഭാഗങ്ങളിൽ നയാ പൈസ വാങ്ങിക്കാതെ അവരവരുടെ വീടുകളിൽ എത്തിച്ച വലിയൊരു തണൽമല. ആ ഹരികുമാറാണ് സത്യത്തിൽ ഇതിന്റെ പ്രേരകശക്തി. ഇങ്ങനെ ഒരു പെൻഷൻ പദ്ധതി തന്നെ ഞങ്ങൾ വളരെ ലളിതമായി നടത്തിക്കൊണ്ടിരുന്നതാണ്. യാദർശികമായ ഒരു യോഗത്തിൽ അദ്ദേഹം പകർന്നു പറഞ്ഞു അതൊക്കെ കൂട്ടി കൊടുക്കേണ്ട ഞാൻ ആശയ. എല്ലാ കൊല്ലവും അദ്ദേഹം കൃത്യമായി
പൈസ അയച്ചു. 200,000 രൂപ ജനുവരി 1st ഒരു 100,000 രൂപ ബാങ്കിൽ ഇനി ജൂലൈ 100,000 രൂപ. അത് നമ്മൾ അതൊക്കെ അത് ആ കമ്പനി സ്റ്റാറ്റിംഗ് അത്രമാത്രം ആ തങ്ങിയ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ജാഗ്രത. അതുപോലെ തന്നെ മരുന്ന് കൊടുക്കുന്ന അവർക്ക് അതിനും അദ്ദേഹം ഒരു വലിയ 1,00,000 രൂപ. അതുപോലെ തന്നെ രാജഗോപാലൻ കുട്ടിത്താനോട് 1,00,000 രൂപ വിശാലമാണ്, അദ്ദേഹവും 1,00,000 രൂപ. ഇപ്പൊ ഞാൻ ഈ ചെയ്ത പണി കായംകുളം പണിയാണ്. കായംകുളം ചുരി രാത്രി പോയി ഉള്ളവരുടെ മൂട്ടി ഞാൻ പല രോഗങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞത് വ്യത്യാസം. പിന്നെ എന്റെ ഉദ്യോഗസ്ഥ ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു 60 വയസ്സ് കഴിഞ്ഞാൽ പയാ പൈസ അച്ഛൻ്റെ വരുമാനം നിങ്ങൾ തരത്തില്ല, എനിക്ക് കിട്ടുന്ന എന്റെ കമ്മീഷൻ മുഴുവൻ കാശും ഞാനിപ്പോ ഇതിനു വേണ്ടി കൊടുക്കുക. പക്ഷെ ഇപ്പൊ കൊടുക്കാൻ ഈ നാടകം തുടങ്ങിയ ശേഷം വലിയ അക്കൗണ്ട് കൊടുക്കാൻ കഴിയും നാടകത്തെ നോക്കുന്നില്ല. കാര്യം നാടകകലാകാരന്മാരുടെയൊക്കെ സ്ത്രീക്ക് അറിയാവുന്നു ഇതുപോലെ വേദനിക്കുന്ന ഒരു ഭാഗം വേദന. പക്ഷെ എന്നാലും അവർ ആരും എനിക്ക് ഗൗരവമില്ല. കാരണം ഇതുപോലൊരു പരിപാടി നടക്കുമ്പം ഇതിന് മുമ്പൊക്കെ പറയാമായിരുന്നു നാടകമുണ്ട് നമ്മുടെ ഇത് വരാൻ നടത്തില്ല. ഇപ്പൊ വീട്ടിൽ ചുമ്മാ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുക തുണി കുത്തിരിക്കുക എന്നാലെങ്കിലും ഇതുപോലെയുള്ള ഒരു മഹാരഥം നടത്തിയിട്ടാണ് അതിന്റെ ആ ഒരു കടകിൽ അതും മലയാള നാടകവരി എന്നും എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു സംവിധായകൻ നടൻ അങ്ങനെ വ്യക്തിത്വത്തിന് എങ്ങനെ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ അതിലൊരു സാന്നിധ്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കാത്ത മനസ്സ് തോന്നാത്ത കലാകാരന്മാരെ കലാകാരികളെ എത്രയോ പ്രാവശ്യം ഞാൻ വിളിച്ചു, വ്യക്തിപരമായി വിളിച്ചു. അതുപോലെ തന്നെ അവർക്ക് ഇപ്പൊ ഈ വാട്സപ്പൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടില്ല, കൃഷിച്ചാകുമ്പോൾ അടിച്ചേ രണ്ടോ മൂന്നോ അടിക്കും ഒരു സ്വരം സമയം ഹാർഡായി പോയി ഞാൻ അവളെ അയച്ചാൽ പോകും നമ്മൾ ശരിയായിട്ടില്ല. അപ്പൊ കണ്ട ശ്രദ്ധപ്പെട്ടതായിരുന്നു. അപ്പൊ അത്രമാത്രം ഇതിനോടൊരു നിന്ന് കാണിക്കുന്ന, പക്ഷെ എന്നാൽ നമ്മൾ നിർത്തത്തില്ല. ഇവരാരും വന്നു കഴിഞ്ഞാൽ ഇത് നിർത്തത്തില്ല കേട്ടോ, തോപ്പിച്ച് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടായി ഈ പരിപാടി. ഞങ്ങൾ വരത്തില്ല, വന്നില്ലെങ്കിലും ഞങ്ങളത് ഇത് നടത്തും. കാരണം ഇത് ഞങ്ങളുടെ ഒരു അഭിമാനമാണ്. ഈ നടത്തുന്ന അധ്യക്ഷ കേശവൻ എന്ന് പറയുന്ന ആ മഹാവ്യക്തിത്വത്തിന്റെ അതിനോടൊപ്പം അദ്ദേഹത്തെ മുമ്പേ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട സുജാതൻ മാഷ്, അദ്ദേഹത്തെ കൂടെ ഈ കൂടുതൽ ഞങ്ങൾ അങ്ങനെ ആ ഒരു എന്താ വ്യക്തിത്വത്തെ ഞങ്ങൾ ഉയർത്തി കാണിക്കാൻ ഇതിനെ ഉപയോഗിക്കുക. ഇവിടെ സ്വാഗത പ്രാർത്ഥന വലിയ വികാരപരമായി ഒരു വികാരപരമായി കച്ചവടമായി കാശോ കാശൊക്കെ അടുത്തോടെ വിളിക്കാം. അതാണ് ഇപ്പം പത്മസുദ്ധി പത്മഭൂഷണത്തെ ഉള്ള കാശ് അതിന് കല്യാണം പറയുക. ഞാൻ ചിന്തത്തിൽ നമ്മുടെ സുജാതൻ മാഷയോട് പരിചയപ്പെടുത്തും വളരെ അടുത്തതായി എനിക്ക് ഞാൻ ഇതിനുള്ള ഒരു നാടസന്ധ്യ തുടങ്ങി അമ്പലപ്പുഴ സരിതാ തിയേറ്റർ. ഞാൻ അതിനുള്ള രംഗവർ ഉണ്ടാക്കുന്ന ഞാനിങ്ങനെ അടിച്ചു വന്ന് ഓഫീസർ കെ പി സി വന്നിട്ട് ലാഭാശങ്ക സുജാത എനിക്കൊരു പരിയില്ല. അങ്ങനെ ഇദ്ദേഹത്തെ അദ്ദേഹം ഇടപാടി തന്നു നാടകം നടത്തുന്ന നാല് ഇല്ല. ഞാനാകട്ടെ ചേർന്ന പ്രൊഫസറെ എന്ത് ചതുവായി കാണിച്ചു ഇതൊരാളും നാടാണ് ചുമ്മാണ് എനിക്ക് അത്ര ചെയ്തോളൂ. നാടകം നടത്തേണ്ടതിന്റെ 2 ദിവസം സൂക്ഷിയാവുമ്പോ ഒരാളിങ്ങനെ എനിക്കത് കടയിട്ട കടയിലൊക്കെ രാധാകൃഷ്ണൻ ഞാൻ സുജാതൻ രൂപം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവർ ആശ്വസിച്ച രക്ഷകുട്ടികളുണ്ടായിരുന്നു. ഞാൻ പറയാൻ ഇരിക്കും അപ്പൊ എന്റെ പകുതി ആശ്വാസമായി
Puraskaram.
ഇത്രേ അടുത്തറിയാവുന്ന ഒരാളെ നമ്മൾ നാളിന്റെ പ്രായം പക്ഷേ ഇന്ന് പറ്റിയിട്ട് മോശമില്ല. ഇതേ കൊണ്ട് വേറൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഏകപക്ഷീയമായി പറയാണ് ഇത്രയും അതുപോലെ ഇവിടെ ഒത്തിരി ഈ ഇത് തന്നെയാണ് എത്ര താമസിച്ചത്. എത്രയോ എന്നെ മുമ്പേ കൊടുക്കേണ്ടതായിരിക്കും അവർ വെച്ചു. എന്നെ കൊടുക്കേണ്ട നിത്യ നായകനെ പോലെ പ്രേമസിനെ പോലെ നൽകിയില്ലേ? എന്നെ കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ എന്തോ മിസ്സായി. പക്ഷെ ഇത്തവണ ഏതായാലും അത് മിസ്സായില്ല. തുടർന്ന് കയ്യിൽ മുട്ടി തട്ടി അത് വീണു. അഭിമാനമുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച്. ഒരാൾക്ക് മലയാള നാടകവേദിയിലെ വലിയ സ്വപ്നമായ എല്ലാ നാടുകളും ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന നാടകത്തെ സംബന്ധിച്ച് അതിന്റെ എല്ലാ വശങ്ങളെ പറ്റി അറിയാവുന്ന ജീവക്കം ശക്തി ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞത് എനിക്ക് ചരിതാർത്ഥമുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ ആദരിക്കാൻ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വലിയ കാര്യമാണ്. അവരെ വിളിച്ച് ആദരണം നടത്തിക്കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ചരിതാർത്ഥമാണ്. അത് പറഞ്ഞ് ഞാൻ കണ്ടതൊക്കെ ഈ മൊമെന്റൊക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അതുണ്ടാവും പിന്നെ എന്റെ ഓട്ടം കണ്ടപ്പോൾ ചിലർ പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ കൊണ്ടുപോകണം. അതിനകത്ത് എല്ലാം കൂടെ എല്ലാം കൂടെ കമ്പിച്ചിരിക്കുന്ന എന്റെ ഒരു പങ്കിന് ഞാൻ കൊണ്ടാകട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് സഹായിച്ചിരുന്നില്ല. ഞാനിത് നേരിട്ടു എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷ്യമന്ത്രി എങ്ങനെയെങ്കിലും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം തെരഞ്ഞെടുപ്പിന്റെ ഞായറാഴ്ചയിലൂടുന്നു മണ്ഡല കമ്മിറ്റിയിലൂടുന്നു ഇന്ന് ഫൈനലൈസ് ചെയ്ത അയച്ച് നാളെ എല്ലാ പാർട്ടികളുടെയും പ്രഖ്യാപനം ഉണ്ടാവും. അതുകൊണ്ട് അവരെ വെച്ചത് നമ്മുടെ അക്കാലത്തിന് ഈ ഡേറ്റ് ആയിപ്പോയി. ആ ഇലക്ഷൻ കമ്മീഷൻ ഈ ദിവസം തന്നെ ആറാം തീയതി പ്രഖ്യാപിച്ചു. ആറാം തീയതി പ്രഖ്യാപിച്ചില്ല. ആരും കുഴപ്പമില്ല, അവർ രണ്ടു പേരും വന്നേ, ഒരു തത്വമില്ല. അവർ വന്നില്ലെങ്കിലും ഇതിനാശിപ്പിക്കലാണ് അത് പറ്റിയ രാജീവാലി മലയാള നാടകം എഴുതി എത്രയോ ഗാനങ്ങൾ എഴുതി. നമുക്കൊക്കെ പ്രിയപ്പെട്ട സിനിമയ്ക്കും നാടകത്തിനും ആരെയും സമയത്ത് ഇഷ്ടം പോലെ എടുത്ത ഇഷ്ടം പോലെ അത് തന്നെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വിട്ടാൽ പിന്നെ നമ്മുടെ പണി കിട്ടി. പിന്നെ വിളിയോട് വിളിയ ശുപാർശ അവിടെ ബോംബേക്ക് വിട്ടു. ഇത്തോടെ അവർ വിളിച്ച അപ്പഴേ അദ്ദേഹത്തൊന്ന് അടുത്ത പ്രശ്നത്തോട് അദ്ദേഹത്തൊന്ന് നിലപാട് തന്നു. വിശാഖപട്ടണത്ത് വിട്ടു, അവിടെ ഇത് തന്നെ സംഗീതം. ദുബായി ഒരു പ്രസംഗം കേട്ടതിനു ശേഷം അത്ര മനോഹരമായ പ്രസംഗിക്കുന്ന ഏറ്റവും വലിയ ഡിമാൻഡുള്ള നമ്മുടെ നാട്ടുകാരൻ നമുക്ക് അഭിമാനിക്കുക. രാജീവിന്റെ സാന്നിധ്യം അതുപോലെ ഞാൻ കൂടുതൽ പറയുന്നില്ല. പറയാൻ വയ്യാത്ത ഒരു സിനിമയോട് നാട്ടം. പിന്നെ സഹോദരി കവിത ഞാൻ നിർത്തിയത് പേടിയായി പൊതു പ്രകൃതി യാതൊരു ലക്ഷ്യമാണ്. ഞാൻ ധൈര്യം വിജയിക്കും
ഏറ്റവും കാര്യം എല്ലാവരും വലിയ കാര്യമാണ്. നല്ല പെരുമാറ്റം, വളരെ നല്ല പെരുമാറ്റം. അതുകൊണ്ടാണ് ജയിക്കാൻ ജയിക്കാൻ ആരും കുട്ടികളെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടും. എന്തായാലും പിടിച്ച് നിർത്തി എന്റെ ശാന്തിയുണ്ടായി നിന്നു ജയിച്ചു. ഇനി വളരെ ഇട്ട് യാഥാസ്ഥിതി പ്രദേശമാണ്. അപ്പുറത്ത് കാശി വാരി എറിയുന്നു പ്രസിഡന്റ് സ്ഥാനം വന്നിരിക്കുന്നു. ഏക മെമ്പറുള്ള സി പി എം ഏക മെമ്പറേ ഉള്ളൂ പ്രസിഡന്റ് സ്ഥാനം വേണ്ടി. അപ്പൊ അതുകൊണ്ട് എനിക്ക് അഭിമാനമാണ് നമ്മുടെ ഒരു സഹോദരി ശരി ആ കുടുംബം എന്നെ കൊണ്ടുപോകാം. അതുകൊണ്ട് ഞാനൊരു അതിലേക്ക് കുഴപ്പമൊന്നുമില്ല. സ്നേഹമുള്ള കുട്ടി ഞാൻ എല്ലാവരെയും ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം തന്നെ എനിക്ക് പ്രിയപ്പെട്ടവരാണ് എല്ലാവരെയും. അപ്പം ഇതിനുൾപ്പെടെ എത്രയോ സ്നേഹിക്കുന്നവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ കൂടുതലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇതായിട്ട് മുഖ്യ പ്രഭാഷണം നടത്താനും ചിലപ്പോൾ ഉൾക്കാടും ഞാൻ നീക്കുകയാണ്.